സംസ്ഥാനം ഭരിക്കുന്ന എൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതായുള്ള കോൺഗ്രസ് ബി പ്രചരണത്തിനുണ്ടായ കനത്ത തിരിച്ചടിയാണ് ചേലക്കരയിലെ എൽ വിജയം. മണ്ഡലം യു പ്രദീപിലൂടെ വീണ്ടും അരുണാഭമാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് എൽ ഡി എഫിൻ്റെ ചരിത്ര വിജയം സൂചിപ്പിക്കുന്നത്. സർക്കാരിനോ എൽ ഡി എഫിനോ എതിരായ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടില്ലെന്നും മൂന്നാം പ്രാവശ്യവും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എന്നതിൻ്റെ സൂചനയായിട്ട് വേണം വിജയത്തെ കാണേണ്ടത്. 2016 യു ആർ പ്രദീപ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാനായിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം ലഭിച്ചു. എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് വിജയം. കേരള രാഷ്ട്രീയം എങ്ങോട്ടാകണമെന്നതിന് വ്യക്തത നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ് ചേലക്കരയിലേത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർണായക ചുമതല നിർവഹിക്കാമെന്ന് തന്നെയാണ് ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് 12,122 വോട്ടുകൾക്ക് വിജയിച്ചു. ആകെ 64,259 വോട്ടുകളാണ് യു ആർ പ്രദീപ് നേടിയത്. ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് യു ആർ പ്രദീപിൻ്റെ മിന്നുന്ന വിജയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. മുൻ MLA ആയ യു ആർ പ്രദീപിനെ എൽ ഡി എഫ് വീണ്ടും രംഗത്തിറക്കിയപ്പോൾ രമ്യ ഹരിദാസ് യു ഡി എഫിന്റെ സാരഥിയായി. BJP വേണ്ടി കെ ബാലകൃഷ്ണനും മത്സരിച്ചു. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മാത്രമല്ല 11,000 കടന്ന ലീഡ് നില ഇടത് കോട്ടയായ ഒന്നുകൂടി ഊട്ടുകുറപ്പിച്ചു. 1996 മുതൽ തുടർച്ചയായി എൽ ഡി എഫ് വിജയിക്കുന്ന മണ്ഡലമാണിത്. കുപ്രചരണങ്ങളുടെ സ്ഥാനം ചവിറ്റുകൊട്ടയിലെന്ന് പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാർ. ചേലക്കര, കൊണ്ടാഴി, തിരുവില്ലാമല, പഴയന്നൂർ, പാഞ്ഞാൽ, വളത്തോർ നഗർ, ഉള്ളൂർക്കുളങ്ങര, ദേശമംഗലം, വരവൂർ എന്നീ 9 പഞ്ചായത്തുകളാണ് ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. പാട്ടുപാടി പ്രചരണം ആരംഭിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഏറെ ദൂരം പിന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ആദ്യം മുതൽ കാണാൻ കഴിഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് മാത്രമല്ല ചേലക്കരക്കാർ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് യു ആർ പ്രദീപിനെ. ചേലക്കര ചെങ്കോട്ട തന്നെയെന്നാണ് സൂചിപ്പിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് നില മിച്ചപ്പെടുത്തി എൽ ഡി എഫ്. എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന് ഇത്തവണ ലഭിച്ചത് 37,293 വോട്ടാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ എൽ ഡി എഫ് തരംഗത്തിൽ പാലക്കാട് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി പ്രമോദ് ആയിരുന്നു. അന്ന് സി പി പ്രമോദിന് ലഭിച്ചത് 36,433 വോട്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും യു ഡി എഫും ബി ജെ പിയും പ്രചരിപ്പിച്ച എല്ലാ നുണക്കോട്ടകളും തകർന്നടിച്ചു എന്നതിന്റെ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. അതേസമയം പാലക്കാട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഇ ശ്രീധരന് 50,220 വോട്ടാണ് ലഭിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ 39,549 വോട്ട് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,671 വോട്ട് കുറവ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. പാലക്കാട് ബി ജെ പി കോട്ട പലതും തകർന്നടിഞ്ഞു എന്നത് തന്നെയാണ്. മാത്രമല്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എൽ ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടുണ്ട് എന്നായിരുന്നു ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അത് ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. പാലക്കാട് യു ഡി എഫ് എസ് ഡി പിയുടെ പിന്തുണയും തേടിയിരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം അവരും പാലക്കാട് മണ്ഡലത്തിൽ പ്രകടനം നടത്തി ആഘോഷിച്ചു. യു ഡി എഫ് പാലക്കാട് മണ്ഡലത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കീഴടങ്ങി എന്ന് വേണം അനുമാനിക്കാം.